സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്നതായിരുന്നു ഇന്നലെ നാം ധ്യാനിച്ച പുറപ്പാട് 16 ജനത്തിന്റെ പരാതി. ദൈവം അന്ന് അവർക്ക് മന്നായും കാടപ്പക്ഷിയും നൽകി. ദൈവം വളരെ സാനിറ്ററി ആയിട്ട് മാലിന്യമുക്തമായിട്ടാണ് മന്ന വർഷിക്കുന്നത് പോലും. കാറ്റൂതി പൊടിമാറ്റി, മഴ പെയ്ച്ച് നിലം കഴുകി, മഞ്ഞിൽ പുതച്ച് മന്ന നൽകി നല്ല ഒന്നാം തരം പാക്കേജിങ്ങിൽ. ഇന്ന് സംഖ്യാപുസ്തകം 11 അധ്യായത്തിലാണ് പിന്നെ മന്നായുടെ വിവരണം വരുന്നത്. ജനം വീണ്ടും പിറുപിറുക്കുകയാണ്, കലഹിക്കുന്നു. ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിലല്ല, ഭക്ഷണം കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. എവിടെ നോക്കിയാലും മന്ന തന്നെ മതിയായി. പുറപ്പാട് 16 ഈജിപ്തിലെ ഇറച്ചിപാത്രങ്ങൾ ഓർത്തവർ ഇന്ന് ഈജിപ്തിലെ മീൻ ചട്ടികളും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചിലകളും മത്തനും ഓർത്ത് നെടുവീർപ്പെടുന്നു. അതൊക്കെ അവിടെ സൗജന്യമായി സമൃദ്ധമായി ലഭിക്കുമായിരുന്നത്രേ. അടിമയ്ക്ക് എന്ത് സൗജന്യം? ഇസ്രായേൽ ദൈവം തരുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇങ്ങനെ കണ്ണുകൾ പുറകോട്ട് പിൻവലിച്ച് ഈജിപ്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ശൈലി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈജിപ്തിൽ ഉണ്ടെന്ന് അവർ സങ്കല്പിക്കുന്ന രുചിമേളങ്ങളിലേക്ക്. പുറപ്പാട് 16 സംഖ്യ 11 ഈ മന്നായുടെ ഘടന വിവരിക്കുന്നുണ്ട്. മഞ്ഞുപോലെ, മല്ലിക്കുരു പോലെ, തേൻ രുചിയുള്ളത്, ധാന്യത്തിൻ്റെ രുചിയുള്ളത്, എണ്ണയുടെ രുചിയുള്ളത് എന്നൊക്കെ പരസ്പരം ചേരാത്ത വിധമാണ് ഈ വിവരണങ്ങളെന്ന് മാത്രം. പക്ഷേ റബ്ബികൾ പറയുന്നു, നിങ്ങൾക്ക് എന്ത് രുചിയാണോ വേണ്ടത് ആ രുചി മന്ന തരും. കുഞ്ഞുങ്ങൾക്ക് തേൻമിഠായി പോലെ, യുവതയ്ക്ക് ധാന്യ വിഭവങ്ങൾ പോലെ, വയോധികർക്ക് എണ്ണയിൽ ചുട്ടതുപോലെ. സംഖ്യ 11 ഉപയോഗിക്കുന്ന ലഷാദ് ഹഷാമേൻ എന്ന പ്രയോഗം ചൂണ്ടിക്കാട്ടി അവർ പറയുന്നു, മന്നായ്ക്ക് രുചി വൈവിധ്യമുണ്ട്, നല്ല രുചിയുള്ള കൊഴുപ്പ് പോലെ. അമ്മിഞ്ഞപ്പാലിനോടാണ് ഈ മന്നായെ യഹൂദ പാരമ്പര്യം താൽമുദ് സാദൃശ്യപ്പെടുത്തുന്നത്. അമ്മ ഏറ്റവും ഒടുവിൽ കഴിച്ച ഊണിൻ്റെ രുചി പേറുന്നുണ്ട് മുലപ്പാൽ. അതിനാൽ ഓരോ കുഞ്ഞിനും ലഭിക്കുന്നത് വ്യത്യസ്തമായ രുചികളാണ്. ആ രുചി കുഞ്ഞിൻ്റെ വളർച്ചയിൽ അവൻ ആർജിക്കുന്ന രുചികളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് പ്രിഫറൻസസ്. ഇന്നലെ നാഥൻ പറഞ്ഞു താൻ തന്നെയാണ് യഥാർത്ഥ മന്ന എന്ന്. അവൻ ഓരോരുത്തർക്കും തനത് രീതിയിൽ ദൈവപിതാവിൻ്റെ രുചി വിളമ്പുകയാണ്. കാരണം അവൻ്റെ ഭക്ഷണം തന്നെ പിതാവിൻ്റെ ഹിതമാണല്ലോ. യോഹന്നാൻ 4:34 സമരിയാക്കാരിയോട് സംസാരിക്കുന്ന വേളയിൽ അവൻ പറഞ്ഞതുപോലെ. നമ്മെ സംബന്ധിക്കുന്ന ദൈവഹിതത്തിൻ്റെ രുചി നാം ഇപ്രകാരം ക്രിസ്തുവിലൂടെയാണ് അറിയുന്നത്. അതും ഓരോരുത്തരും തനതായി. എൻ്റെ മന്നാരസമല്ല നിൻ്റേത്. എഫേസ്യർ 3:8 പറയുന്നതുപോലെ ക്രിസ്തുവിൽ സമ്പന്നത കൈവരിക്കുന്ന ദൈവത്തിൻ്റെ ബഹുമുഖ പോളിപോയ്ക്കിലോസ് ജ്ഞാനം. ഇന്ന് സങ്കീർത്തനം 81. നാം ഇന്നലെ കണ്ടതുപോലെ യഥാർത്ഥ ആരാധനയിലേക്ക് മനസ്സ് തിരിക്കുന്ന ആസാഫിൻ്റെ കീർത്തനമാണതും. ഉത്സവമേളങ്ങളിലെ കുഴൽവിളികളും നാം അതിൽ കേൾക്കുന്നുണ്ട്. ദൈവത്തെ ശ്രവിക്കാത്തവർക്ക് ദൈവഹിതം കടും കയ്പായി അനുഭവപ്പെടും. ദൈവത്തെ കേൾക്കുന്നവർക്കോ അത് കരിമ്പാറക്കെട്ടിൽ നിന്നുപോലും തേനിറ്റിക്കും എന്ന് പറയുന്ന സങ്കീർത്തനം. ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി ക്രിസ്തുവിനെ വസ്ത്രമായി അണിയാൻ ശ്ലീഹ ഇന്നലെ പഠിപ്പിച്ചുവല്ലോ. എഫേസ്യർ 4. ഇന്ന് സംഖ്യാ 11 ജനം മറുതലിച്ച സ്ഥലത്തിൻ്റെ പേര് പോലും ഖിബ്രോത് ഹത്താവ എന്നാണ്, ആസക്തികളുടെ ശവപ്പറമ്പെന്ന്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ 5:5000 പേരെ പോറ്റുന്നതിൻ്റെ വർണ്ണനയാണ്. മത്തായി 14:13-21 വരെ. തൊട്ടുമുന്നേ ഹെരോദേസിൻ്റെ ആഡംബരപൂർണമായ വിരുന്നായിരുന്നല്ലോ. ഇവിടെ ഇതാ നാഥനൊരുക്കുന്ന വിരുന്നിന് ഗംഭീരൻ മെനു ഒന്നുമില്ല. സാധാരണ ഭക്ഷണം തന്നെ, പക്ഷേ അസാധാരണമായ സുഭിക്ഷതയുണ്ടതിൽ. 5000 പുരുഷന്മാരും അതിനൊപ്പിച്ച് സ്ത്രീകളും കുട്ടികളും മതിയാവോളം കഴിച്ചു എന്ന് രേഖപ്പെടുത്താൻ ശ്ലീഹ മറക്കുന്നില്ല. എന്നിട്ടും വലിയ കുട്ടകൾ നിറയെ അത് ബാക്കി വരുന്നു. അപ്പം വർദ്ധിപ്പിക്കലിൻ്റെ 2 വിവരണങ്ങളുണ്ട് സുവിശേഷത്തിൽ. അതിൽ ആദ്യത്തേതാണ് ഇത്. ഇതാകട്ടെ 4 സുവിശേഷകന്മാരും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതും വിശദാംശങ്ങളിൽ പോലും അസാധാരണമായ പൊരുത്തത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അത്ഭുത പ്രവൃത്തിയുടെ സ്വാധീനം വളരെ വലുതാണെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെയും പിന്നെ എമ്മാവൂസ് വിവരണത്തിലും അപ്പം മുറിച്ച് വിളമ്പുന്ന കാര്യം വിവരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ വേളയിലെ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. വാഴ്ത്തി, മുറിച്ചു, വിളമ്പിയെന്നൊക്കെ. സഭയുടെ യഥാർത്ഥ ആരാധനയും കേന്ദ്രവുമായ പരിശുദ്ധ കുർബാനയുടെ മുന്നൊരുക്കം ശ്രീഹന്മാർ ഇവിടെ കാണുകയാണ്. ഇന്നലെ നാം ധ്യാനിച്ച യോഹന്നാൻ 6 ഇക്കാര്യത്തിൽ സ്പഷ്ടമാണ്.
പരിശുദ്ധ കുർബാന സ്ഥാപിച്ച അന്ത്യ അത്താഴം പോലും വരാനിരിക്കുന്ന മിശിഹായോടൊത്തുള്ള സ്വർഗരാജ്യത്തിലെ വിരുന്നിന്റെ മുന്നൊരുക്കമായിരുന്നല്ലോ. മത്തായി 26:19, ഏശയ്യ പ്രവചിച്ചതുപോലെ ഏശയ്യ 25:6, നാഥൻ അന്നപാനീയങ്ങൾ സമൃദ്ധമായി വിളമ്പുന്ന ഒരു വിരുന്നൊരുക്കുകയാണ്. തൻ്റെ പ്രബോധനങ്ങളാൽ നാഥൻ ജനം ഒളിപ്പിച്ചു വെച്ച തങ്ങളുടെ അപ്പം പുറത്തെടുത്ത് പരസ്പരം പങ്കിടാൻ അവരെ പ്രേരിപ്പിച്ചു എന്നൊരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം രസകരമാണ്, പക്ഷെ ശരിയല്ല. അങ്ങനെയൊരു മാനസിക പ്രചോദനം, സൈക്കോളജിക്കൽ മാനിപ്പുലേഷനല്ല ശ്ലീഹന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അത് അപ്പത്തിൻ്റെ അളവില്ലാത്ത വർധന തന്നെയാണ്. അതൊരു വിജന പ്രദേശമാണ്, വിൽഡർനെസ് എന്ന് ശ്ലീഹന്മാർ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് പുറപ്പാടിൻ്റെ മരുഭൂമിയിലേക്ക് എത്തിപ്പെടാതെ തരമില്ല. മരുവിൽ അന്നം വിളമ്പുന്ന ദൈവം, നീരുറവ തുറക്കുന്ന ദൈവം, എന്നിട്ടും ഇടതടവില്ലാതെ ജനം കലഹിക്കുകയായിരുന്നല്ലോ. മോശ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, ദൈവമാണ് നിങ്ങൾക്ക് മന്ന തന്നത്. ആ യഥാർത്ഥ മന്നയാകട്ടെ നാഥൻ തന്നെയുമാണ്. ഇന്ന് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ലളിതമാണ് വിഭവങ്ങൾ, പക്ഷേ ഉത്സവലഹരിയിലാണ് ജനം അത് ഭക്ഷിക്കുന്നത്. നാഥനാകട്ടെ കുടുംബനാഥനെ പോലെ ഭക്ഷണം വാഴ്ത്തി വിളമ്പുന്നു. 5000 പുരുഷന്മാർ എന്ന് സുവിശേഷം പറയുന്നു. പുറപ്പാട് 16 സംഖ്യ 11 സമാനമായി പറയുന്നുണ്ട് 600,000 പുരുഷന്മാരുടെ എണ്ണം. 600,000 പുരുഷന്മാരുടെ കാലുകൾ എന്നാണ് അക്ഷരാർത്ഥം, ഫീറ്റ് ഓഫ് മെൻ. മോശ ചോദിക്കുന്നു, സംഖ്യ 11, ഇത്രയും പേർക്ക് നീ ഭക്ഷണം നൽകുമെന്ന് പറഞ്ഞതല്ലേ? മോശ തൻ്റെ ജനത്തിൻ്റെ നീരസം താങ്ങാനാവാതെ ഹൃദയം നുറുങ്ങുകയാണ്. നാഥൻ 5000 600,000 എണ്ണമില്ലാത്ത മനുഷ്യൻ്റെ കാലടികൾ എണ്ണുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ വിശ്വാസവീതിയിൽ നമ്മുടെ നടത്തം, അവൻ്റെ അദൃശ്യമുദ്രകൾ, നിശബ്ദമായ പദനിസ്വനങ്ങൾ നമ്മുടെ കാലടികൾക്കൊപ്പം അണിചേരുന്നുണ്ട്. എന്നിട്ട് അവൻ നമ്മുടെ കാലുകൾ കഴുകി തന്നെ തന്നെ അപ്പമായി വിളമ്പുകയും ചെയ്യുന്നു.